പ്രിയമുള്ളവർ, ഏവരെയും യേശു കരുനാഗപ്പള്ളിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മൾ കാത്തിരുന്ന റെയിൽവേ പരീക്ഷകൾ, ഏറ്റവും അധികം വേക്കൻസികൾ, ഇപ്പം തന്നെ വേക്കൻസികൾ കുറച്ച് റിപ്പോർട്ടുകൾ, ഇനി ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അതും റെയിൽവേ പറഞ്ഞിട്ടുണ്ട്, അത് ഇതിൻ്റെ ഈ ലിസ്റ്റ് തീരുന്നത്, അതായത് പബ്ലിഷ് ചെയ്യുന്നതിനുള്ളിൽ തന്നെ പരമാവധി വേക്കൻസികൾ അതിനകത്ത് ഉൾപ്പെടുത്തി ആ രീതിയിലായിരിക്കും നിയമനം നടത്തുന്ന എന്ന രീതിയിൽ, അതായത് ആ രീതിയിലായിരിക്കും റിക്രൂട്ട്മെൻറ് നടത്തുക എന്ന രീതിയിൽ തന്നെ ആൾറെഡി തന്നെ റെയിൽവേ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ റെയിൽവേയെ സംബന്ധിച്ച് റെയിൽവേയുടെ ലോക്കോ പൈലറ്റ്, ഒപ്പം തന്നെ അടുത്ത് എന്താണ് ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ, അതോടൊപ്പം തന്നെ ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷനും ജൂലൈ സെപ്റ്റംബറിനുള്ളിൽ തന്നെ വരികയാണ്. അപ്പം ആ റെയിൽവേയെ സംബന്ധിച്ച് പരീക്ഷകളെല്ലാം, റെയിൽവേയുടെ ടെക്നിക്കൽ പരീക്ഷകളെല്ലാം, ഐ ടി ലെവലായാലും ഐ ടി ലെവലായിട്ടുള്ള ലോക്കോ പൈലറ്റ് മിനിമം ക്വാളിഫിക്കേഷൻ ഐ ടി ആണ്, ഒപ്പം തന്നെ അതിൻ്റെ അടുത്ത ടെക്നീഷ്യൻ അതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ ഐ ടി ആണ്, അതതിൻ്റെ ട്രേഡിലുള്ള ഐ ടി ആണ്. പിന്നെ അതിന് ഉള്ള മേളുള്ള നമുക്ക് ഡിപ്ലോമ ആൻഡ് അബോവ് ആയിട്ട് പറ്റുന്ന ജൂനിയർ എഞ്ചിനീയർ, ഇത്രയും തസ്തികകൾക്ക്, ഇതിൻ്റെയൊക്കെ പ്രത്യേകത റെയിൽവേ പരീക്ഷകളെ സംബന്ധിച്ച് റെയിൽവേയുടെ ഒരു പ്രത്യേക പാറ്റേണുണ്ട്. ആ പാറ്റേണിൽ നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. ആ പാറ്റേണിൽ തയ്യാറെടുക്കണമെങ്കിൽ നമുക്കറിയാം റീസണിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മറ്റ് പരീക്ഷയ്ക്ക്, ടെക്നിക്കൽ പരീക്ഷകൾക്ക് നമുക്ക് റീസണിങ് അങ്ങനെയുള്ളത് വേണ്ട, കാരണം ടെക്നിക്കൽ പോർഷൻ മാത്രമാണ് പി എസ് സിയുടെ പരീക്ഷകൾ ചോദിക്കുന്നത്. അപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരീക്ഷയെ സംബന്ധിച്ച്, ഇപ്പോൾ റെയിൽവേയുടെ പരീക്ഷ പ്രത്യേകിച്ചും റീസണിങ് മാസ് ഇത് കൃത്യമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയം നേടാൻ പറ്റും. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രാക്ടീസ് അതൊരു അധ്യാപകൻ്റെ അടുത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടണം. ഓൺലൈൻ ക്ലാസ്സിൻ്റെ പോലും ലിമിറ്റേഷൻ അതാണ്, ഓൺലൈനിൽ വന്നിരുന്നാൽ അതേ രീതി പഠിക്കാൻ പറ്റത്തില്ല. അതേസമയം ഒരു അധ്യാപകൻ്റെ അടുത്താണെങ്കിൽ അതിന് കുറേ ടെക്നിക്സ് ഉണ്ട്, പ്രധാനമായിട്ടും എന്താണ് ടെക്നിക്സ് ഉണ്ട്. ഒരു മാസ് ചെയ്യണമെങ്കിൽ, റീസണിങ് ചെയ്യണമെങ്കിൽ നമ്മൾ വളഞ്ഞ വഴികൾ, സാധാരണ ഒരു വഴി എന്ന് പറഞ്ഞാൽ വളഞ്ഞ വഴിയാണ്, എളുപ്പമായി ഷോർട്ട് കട്ടുകളുണ്ട്. അപ്പോൾ ആ ഷോർട്ട് കട്ടുകളിലൂടെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ കൂടുതൽ സ്കോർ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ചരിത്ര വിജയമാണ് റെയിൽവേ പരീക്ഷകളിലെല്ലാം, ലോക്കോ പരീക്ഷയായാലും ജൂനിയർ എഞ്ചിനീയർ ആയാലും ആ പരീക്ഷകളെല്ലാം ചരിത്ര വിജയം നേടിയ യേശു കരുനാഗപ്പള്ളി. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേരെ റെയിൽവേ നിയമനങ്ങൾ നേടിക്കൊടുത്ത, കഴിഞ്ഞ പരീക്ഷകൾ നേടിക്കൊടുത്ത ഏക ഇൻസ്റ്റിറ്റ്യൂട്ടായ യേശു കരുനാഗപ്പള്ളിയിൽ ആ രീതിയിലുള്ള റെഗുലർ ബാച്ചുകൾ നടത്തുകയാണ്. പ്രത്യേകിച്ചും ഫോക്കസ്ഡ് ഓൺ റീസണിങ്, അതുപോലെ തന്നെ മാസ്, ഒപ്പം തന്നെ ജനറൽ സയൻസ്, പിന്നീട് ജനറൽ നോളജ്, ആ രീതിയിലുള്ള സിസ്റ്റമാറ്റിക്കുള്ള പരിശീലനം ആരംഭിച്ചിരിക്കുന്നു. താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം ലേഡീസിനായാലും ജെൻസിനായാലും താമസിച്ച് പഠിക്കാനുള്ള സൗകര്യവും കരുനാഗപ്പള്ളി യേസിലുണ്ട്. അപ്പം അതിൻ്റെ അഡ്മിഷൻ തുടരുകയാണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വന്ന് അഡ്മിഷൻ എടുക്കുക. ഏതെങ്കിലും വിശദവിവരങ്ങൾ ഇതുമായിട്ട് വേണമെങ്കിൽ യേശു കരുനാഗപ്പള്ളിയുടെ എൻക്വയറി നമ്പറായ 9037199928 അല്ലെങ്കിൽ 7034199928 നിങ്ങൾക്ക് വിളിച്ചറിയാൻ കഴിയും. അപ്പം ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്ക് റെയിൽവേ പരീക്ഷകൾക്ക് തയ്യാറെടുക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് നേടിക്കൊടുത്ത യേശു കരുനാഗപ്പള്ളിയോടൊപ്പം എല്ലാവർക്കും, ഇതിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.